നമസ്കാരം. ഒരുപാട് പേര് എന്നോട് ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ കേരയിൽ പദ്ധതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. സാമൂഹ്യ വിഷയങ്ങളിൽ ഞാൻ ഒരുപാട് ഇടപെടാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. എന്നാൽ കേരളിനെ സംബന്ധിച്ചായിക്കോട്ടെ, ഇത്തവണത്തെ വീഡിയോ ഇന്ന് തീരുമാനിച്ചു. എനിക്കുറപ്പാണ് കേരളയിൽ വരും, അതിന് കാരണമുണ്ട്, അത് വഴിയേ പറയാം. ഞാൻ പറഞ്ഞു, വികസനത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് ചിലർ കാട്ടിക്കൂട്ടുന്നത്? വെറുതെ കല്ലിടുന്നതാണോ വികസനം? പ്രകൃതിയെ തകർത്താണോ പുരോഗതി വരേണ്ടത്? മനുഷ്യത്വമില്ലെങ്കിൽ എന്ത് വികസനം? ഉത്തരവാദിത്വവും മനുഷ്യത്വവുമുള്ള വികസനത്തിന് LDFനൊപ്പം അണിനിരക്കും. LDF വരും, എല്ലാം ശരിയാകും. ഇന്ന് കേരളമെമ്പാടും കേരളിനെ കുറിച്ചുള്ള വാർത്തകളും സമരങ്ങളും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾ കേരളിനെതിരെ സമരവുമായി മുന്നിട്ട് കൊണ്ടിരിക്കുന്നു. അത് വീട് നഷ്ടപ്പെടുന്നവർ മാത്രമല്ല, കേരളത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒരുപാട് പേര് ഈ പാരിസ്ഥിതിക പ്രശ്നത്തെക്കുറിച്ചും സാമൂഹ്യ ആഘാതത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചുകൊണ്ട് തന്നെ അവർ ശക്തിയുക്തം ഈ പ്രോജക്റ്റിനെ എതിർക്കുകയാണ്. എന്നാൽ വളരെ സാധാരണക്കാരായ ചില മനുഷ്യരോട് ഞാൻ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചു. ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞു, ഇത് അവർക്കൊരുപാട് കമ്മീഷൻ കിട്ടും, CPMന് അല്ലെങ്കിൽ LDFന് അതിനുവേണ്ടി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് അവർക്ക് പണം കിട്ടുന്നതുകൊണ്ട് വേണ്ടെന്നാണോ, അതോ അതെ അങ്ങനെ അവർ കാശുണ്ടാക്കണ്ട? എന്നാൽ തിരുവനന്തപുരത്തുള്ള ഒരു 10-25 വയസ്സായ ചെറുപ്പക്കാരൻ, പാർട്ടി അനുഭാവിയൊന്നുമല്ല, എന്നോട് പറഞ്ഞു, കേരളയിൽ വരണം, നല്ലതല്ലേ? ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് അങ്ങനെ തോന്നാൻ? പറഞ്ഞും ചോദിച്ചും വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കണ്ണൂർകാരിയാണ്. അവർക്ക് 4 മണിക്കൂർ കൊണ്ട് കണ്ണൂർ എത്താം, അവിടുന്ന് തിരിച്ച് പെട്ടെന്ന് വരാം. ഇതാണ് ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലെ മോഹം. കണ്ടില്ലേ, കേരളത്തെ സംബന്ധിക്കുന്ന ഒരു പ്രധാന വിഷയത്തിൽ ഓരോ മനുഷ്യൻ്റെയും നിലപാടുകൾ ഇങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ സാധാരണ മനുഷ്യർ അതിന് പ്രതികരിക്കണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. എന്നാൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരിൽ പലരും മൗനം പാലിക്കുന്നതാണ് കണ്ടത്. ആ മൗനത്തിൻ്റെ അർത്ഥം ഇത് വേണമെന്നാണോ വേണ്ടെന്നാണോ? ഞാൻ മനസ്സിലാക്കുന്നത് പ്രതികരിക്കാൻ ഭയമായതുകൊണ്ട്, അതായത് അവരുടെ വായടച്ചു കളയുമോ എന്നുള്ള പേടി കൊണ്ട് മിണ്ടാതിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുമായിരുന്നു. അനുകൂലിച്ചാൽ സാധാരണ ജനങ്ങളുടെ എതിർപ്പിനെ ഭയന്നുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. നിയമസഭയിൽ ഷംസീർ എന്ന് പറയുന്ന MLA പറയുന്നു, കല്ല് പിഴുതു കളയുന്നവൻ്റെ പല്ല് പിഴുതു കളയും എന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. ഒരാൾ തമാശയ്ക്ക് പറഞ്ഞു, MLAക്ക് വേണമെങ്കിൽ ഒരു ഗുണ്ടയാകാം, ഒരു ഗുണ്ട എങ്ങനെയാണ് MLA ആയത്? ഞാൻ പറഞ്ഞു, അയാൾ ഗുണ്ടയാണ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ വളരെ ധാർഷ്ട്യത്തോടെയുള്ള ഒരു പ്രസംഗമായിരുന്നു, ധാർഷ്ട്യത്തോടെയുള്ള ഒരു പ്രതികരണമായിരുന്നു. അത് ഒരു നിയമസഭാ സാമാജികന് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ചേരുന്ന വാക്കുകളാണോ സംശയമുണ്ടോ? എന്തായാലും ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാം, അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പ്രസക്തി എന്താണ്? ഇന്നലെ APCC പ്രസിഡന്റ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇവിടെ ചെറിയ വിമാനങ്ങൾ കൊണ്ടുവന്ന് പറത്തിയാൽ പോലും 2 മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ ഒക്കെ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എല്ലാം കഴിയും, അത് പ്രായോഗികമാക്കിക്കൂടെ എന്നൊക്കെ പറയുന്നു. ഉടനെ ഭരണപക്ഷത്തുള്ളവർ പറയുന്നു, പ്രതിപക്ഷത്തിന് കണ്ണുകടിയാണ്, കേരളത്തിൻ്റെ വളർച്ചയിൽ അവർ അസൂയ കൊണ്ടിരിക്കുന്നു, കേരളം എങ്ങനെയാണ് വളരേണ്ടത്? ഇക്കഴിഞ്ഞ ദിവസം ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ ഒരു പഠന റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. ഓരോ ദിവസവും 150 കോടി രൂപയോളം കടമെടുത്തുകൊണ്ടാണ് കേരളത്തിൻ്റെ നിത്യനിദാന ചെലവുകൾ നടന്നു പോകുന്നത് എന്ന അറിവ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. മാത്രവുമല്ല, റവന്യൂ വരുമാനത്തിൻ്റെ 85% പെൻഷനും ശമ്പളവും മറ്റുമായി കൊടുത്തു തീർക്കുകയാണ്. എങ്ങനെയാണ് ഈ കേരളം മുമ്പോട്ട് പോകുക? ഇതിനിടയിൽ മുഖ്യമന്ത്രി പറയുന്നു, കേരളത്തിന് വേണ്ടി വിദേശ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുന്ന പണം ഒരു 10-40 വർഷം കഴിയുമ്പോൾ അതിൻ്റെ 4-ൽ 1 മൂല്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് കടമെടുക്കാമെന്ന് പറയുന്നു. എൻ്റെ പ്രതികരണമല്ല, മറ്റ് സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഈ പണം തിരിച്ചടയ്ക്കുന്നത്? ഈ ഇത്രയും പലിശ എങ്ങനെ താങ്ങും? ഈ കേരയിൽ പദ്ധതി ലാഭകരമാകുന്നത് എങ്ങനെ? എറണാകുളത്ത് മെട്രോ ട്രെയിൻ വന്നു, 100 വർഷം ഓടിയാലും അത് ബ്രേക്ക് ഈവനാവില്ല, അതിൻ്റെ സാമ്പത്തിക ഭാരം തീരില്ല. അപ്പോൾ ഒരു സാക്ഷാൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നോട് പറഞ്ഞു, മെട്രോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിറ്റിക്ക് അതൊരു പൊന്തൂവലല്ലേ, അഭിമാനമല്ലേ? ഒരു മെട്രോ സിറ്റി എന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ദാരിദ്ര്യം കൊണ്ട് കുടികെട്ടി അരി മേടിക്കാൻ പോലും പണമില്ലാത്തവൻ എവിടുന്നൊക്കെയോ കുറച്ച് കാശ് സംഘടിപ്പിച്ച് ബെൻസ് കാറ് മേടിച്ച് വീടിൻ്റെ മുറ്റത്തിരുന്നത് പോലെയാണ്. നാട്ടുകാർ കാണുമ്പോൾ, ഓ നമ്മുടെ ചേട്ടൻ ബെൻസ് കാറ് മേടിച്ച് കിട്ടോ, ഭയങ്കര സ്റ്റൈലായിരിക്കുന്നു എന്ന് പറയും. പക്ഷേ എത്ര കാലം, വീട് വരെ ജപ്തി ചെയ്ത് പോയി കഴിയുമ്പോൾ ഈ അഭിമാനിച്ച് നടന്ന മനുഷ്യൻ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? ഇത് തന്നെയല്ലേ കേരളത്തിൻ്റെ അവസ്ഥ? ആ പക്ക കമ്മ്യൂണിസ്റ്റുകാരൻ CPM അനുഭാവി എന്നോട് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വികാരമാണ്. ഞാൻ പാർട്ടി വിരോധിയോ മുഖ്യമന്ത്രി വിരോധിയോ
മന്ത്രിമാരെ വിരോധമുള്ള ആളോ പ്രതിപക്ഷത്തോട് സ്നേഹമുള്ള ആളോ അങ്ങനെയൊന്നുമല്ല. പ്രതിപക്ഷത്തിൻ്റെ വീഴ്ചകളും നന്മകളും ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകളും നന്മകളും ഒക്കെ സസൂക്ഷ്മം വീക്ഷിക്കുകയും നന്മ കണ്ടാൽ നല്ലതെന്ന് പറയുകയും തിന്മ കണ്ടാൽ അതിനെ എതിർക്കണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് എപ്പോഴും ആവർത്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അതറിയാം. എന്തായാലും കേരയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ, കേരളം കടക്കണിയിൽ നിന്നും കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കാസർഗോഡ് നിന്നൊരു മനുഷ്യൻ 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തെത്തുകയും തിരിച്ചെത്തുകയും ചെയ്യുന്ന ആ അതിവേഗ റെയിൽപാത എത്രത്തോളം കേരളത്തിൻ്റെ പരിസ്ഥിതിയെ ബാധിക്കും എന്ന് എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, എവിടെ നിന്നാണ് ഇതിനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക? മണൽ, മണ്ണ്, പാറ തുടങ്ങിയ വിഭവങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും? ഇത്രയും ദൂരം കേരളയിൽ നിർമ്മിക്കാനുള്ള പാറയും മണ്ണും മണലുമൊക്കെ കേരളത്തിലുണ്ടോ? അതോ വെളിയിൽ നിന്നും കൊണ്ടുവരുമോ? ഇവിടെയുള്ള കുന്നുകളും മരങ്ങളും ഇടിച്ച് കേരളത്തിൻ്റെ സൗന്ദര്യവും ഭൂമിശാസ്ത്രവുമെല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ കേരളയിൽ ഉണ്ടാക്കുമ്പോൾ ആ അതിവേഗ യാത്ര എത്രത്തോളം സുഖകരമാകും? കേന്ദ്ര റെയിൽവേ ഈ ട്രെയിനിൻ്റെ സ്പീഡ് കൂട്ടി, അല്ലെ കേരളത്തിൻ്റെ ഉൾപ്പെടെയുള്ള ട്രെയിൻ ഗതാഗതത്തിന് സ്പീഡ് കൂട്ടുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതായി ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. കേരളയിൽ എന്ന് പറയുന്നത് 175 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമെന്ന് പറയുന്നു. പക്ഷേ വിദഗ്ധർ പറയുന്നത് ഒരിക്കലും കേരളത്തിൽ അത്രയും സ്പീഡിൽ പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ റോഡുകളും പാലങ്ങളും ഒക്കെ നന്നാക്കിയിട്ടല്ലേ നമുക്ക് സ്പീഡ് കൂട്ടി കേരളയിൽ ഉണ്ടാവേണ്ടത്? അത് അമിതമായി നമ്മൾക്ക് വരുമാനമുണ്ടായി കഴിയുമ്പോൾ എക്സസ് മണി നമുക്കുള്ളപ്പോൾ പ്ലാൻ ചെയ്യേണ്ട ഒരു പദ്ധതി തന്നെയാണ്. ഇതിന് വികസനം എന്നല്ല പറയുന്നത്, ഇത് അധോഗതിയിലേക്ക് പോകുന്ന ഒരു മാർഗം എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. മുഖ്യമന്ത്രി പറയുന്നു പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളൊന്നും കടലാസിൽ ഒതുങ്ങില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങൾ പ്രഖ്യാപിച്ചത് നടത്തിയിരിക്കുമെന്ന് വാശി പിടിക്കുമ്പോൾ, ഞങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളതാണോ ലക്ഷ്യം? അതോ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടതുപോലെ 25 വർഷം കേരളം ഭരിക്കാം എന്ന് മോഹിക്കുമ്പോൾ പാർട്ടിക്ക് സമ്പത്തുണ്ടാക്കണം എന്നുള്ള വ്യാമോഹമാണോ ഇതിൻ്റെ പിന്നിൽ എന്നും നിങ്ങൾ ചിന്തിക്കുക. ഇനി കേരളയിൽ വരും ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ കൂടി വിശദമാക്കാം. കേരളത്തിൽ എയർ കേരള എന്ന് പറയുന്ന എയർലൈൻ ഉണ്ടാകും, അത് വരും എന്ന് പ്രഖ്യാപിച്ചു. അത് വന്നല്ലോ അല്ലേ? ഇവിടെ സീപ്ലെയിൻ കാര്യക്ഷമമായി പ്രവർത്തനത്തിലാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് വന്നിട്ട് എത്ര നാളായി നിങ്ങൾക്കറിയില്ലേ? ആപ്പിൾ കമ്പനിയെ പൊട്ടിച്ചുകൊണ്ട് കോക്കോണക്സ് എന്ന് പറയുന്ന ലാപ്ടോപ്പ് കേരളത്തിൽ നിർമ്മിക്കും, അതിവിടെ ഒരു തരംഗമായി മാറും എന്ന് പറഞ്ഞു. കോക്കോണിക്സ് ലാപ്ടോപ്പ് എവിടെയാണ്? വന്നില്ലേ? എരുമേലി വിമാനത്താവളം, അത് എത്രയും പെട്ടെന്ന് നടപ്പിലാകുമെന്ന് പറഞ്ഞില്ലേ? സംഭവം വന്നില്ലേ? കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ ഉടനെ വരുമെന്ന് പറഞ്ഞു. വന്നില്ലേ? മാത്രമല്ല വയനാട്ടിലും കണ്ണൂരിലും എല്ലാം വരാൻ പോകുന്നു. എന്താണ് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 2017 തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞു 2 വർഷം കൊണ്ട് KSRTC ലാഭത്തിലാക്കും, ഈ കണക്കിടയിൽ നിന്നും കരകയറും, ലാഭം വാരിയെടുക്കും. KSRTC ലാഭത്തിലായില്ലേ? എന്താണ് നിങ്ങൾക്ക് സംശയമുണ്ടോ? ആലപ്പുഴയെ സ്വിറ്റ്സർലൻഡ് ആക്കും എന്ന് പറഞ്ഞു. എന്താ ആയില്ലേ? ആലപ്പുഴ എന്ന് കണ്ടാൽ സ്വിറ്റ്സർലൻഡിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അവിടെ നിന്ന് മനുഷ്യർ ഇങ്ങോട്ട് വരികയല്ലേ ആലപ്പുഴ കാണാൻ? നിങ്ങൾക്ക് എന്താ ഇനി ഇത്ര സംശയം? K-ഫോൺ എന്ന് പറയുന്ന അമൃത പദ്ധതി കൊണ്ടുവന്ന് അംബാനിയെ കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നില്ലേ? അംബാനി ആത്മഹത്യയുടെ മുനമ്പിലാണ്. K-ഫോൺ കാരണം കേരളത്തിൽ അവർക്കൊരു ഒറ്റ കണക്ഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്താ നിങ്ങൾക്ക് ഇനിയും ബോധ്യമായില്ലേ? വെള്ളപ്പൊക്ക പരിഹാരത്തിനായി റൂം ഫോർ റിവർ എന്ന പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നില്ലേ? ഇപ്പോൾ എവിടെയാണ് വെള്ളപ്പൊക്കം? കേരളം വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അറിയുന്നുണ്ടോ? എന്താണ് നിങ്ങളിത് മനസ്സിലാക്കാത്തത്? ഇവിടെ നോക്കുകൂലി ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ CA2 പിരിച്ചുവിട്ടു. ഒരു മനുഷ്യനും നോക്കുകൂലി കൊടുക്കേണ്ടി വരുന്നില്ല, അവരെല്ലാം മറ്റ് ജോലികളിലേക്ക് പോയി. ഇവിടെ വ്യാപാര സ്ഥാപനങ്ങൾ മനോഹരമായി നടക്കുന്നു. എവിടെയെങ്കിലും തൊഴിലാളി സമരം, കയറ്റിയിറക്ക സമരം നടക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം? എന്താണ് നിങ്ങളിതൊന്നും മനസ്സിലാക്കാത്തത്? കേവലം 75 രൂപയ്ക്ക് K-ചിക്കൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കി കേരളത്തിൽ മുഴുവൻ എല്ലാവരെയും കൊണ്ടും ചിക്കൻ കഴിപ്പിക്കുമെന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലായില്ലേ? ഇപ്പോൾ ചിക്കൻ കഴിച്ച് കഴിച്ച് മുട്ടയിടുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് സംശയമാണോ? പിന്നെ മദ്യവർജനം പടിപടിയായി നടപ്പാക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്നസെന്റിനെ കൊണ്ടും ലളിത ചേച്ചിയെ കൊണ്ടും ഒക്കെ ആ കാര്യം പറയിപ്പിച്ചു. പാവൻ ലളിത ചേച്ചി ഇതിന്റെ ഭാവി എന്താണെന്നറിയാതെ മരണപ്പെട്ടു പോയി. ഇന്നസെന്റ് ഇപ്പോഴും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് പറഞ്ഞ കാര്യം നടപ്പാക്കാൻ വേണ്ടി. കേരളം മദ്യവിമുക്തമായി എല്ലാ ഭവനങ്ങളിലും ഗൃഹനാഥന്മാർ മദ്യം ഉപേക്ഷിച്ച് ഇവിടെ സമ്പൂർണ്ണ മദ്യനിരോധന കേരളമായില്ലേ? നിങ്ങൾക്ക് എന്താ സംശയം? സർക്കാർ ആശുപത്രികളെല്ലാം ലോകോത്തര നിലവാരത്തിലാകുമെന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്തായില്ലേ? ഇത് ബൈഡൻ അടുത്തയാഴ്ച ഇവിടെ ചികിത്സയ്ക്ക് വരികയാണ്. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി, അതൊരു സൗഹൃദ ഒക്കെ ആയിരുന്നു. എല്ലാ ആശുപത്രികളും ലോകോത്തര നിലവാരത്തിലായത് നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്ക് എന്താണ് പ്രഖ്യാപിച്ച പരിപാടി നടപ്പിലാക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതാണ് 2 ലക്ഷം കോടിയുടെ വിദേശ നിക്ഷേപം ഏറ്റവും പെട്ടെന്ന് വരുമെന്ന്. പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു കൂടെ. ഇവിടെ വിദേശ നിക്ഷേപത്തിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യൻ
സന്തോഷത്തിന്റെ കൊടുമുടിയിലാണ് ജീവിക്കുന്നത്. ഇതൊക്കെ പ്രഖ്യാപിച്ച സംഭവങ്ങളാണ്, ഇതെല്ലാം പ്രാവർത്തികമാക്കിയില്ലേ? കോവിഡിനുള്ള വാക്സിൻ ഇവിടെ തന്നെ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നിർമ്മിച്ച വാക്സിനല്ലേ നമ്മളൊക്കെ എടുത്തത്? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? എന്താണ് ആ വാക്സിന്റെ കുഴപ്പമുണ്ടായിരുന്നു? ഇതൊക്കെ പ്രഖ്യാപിച്ച പദ്ധതികൾ തന്നെയാണ്, അതെല്ലാം നടപ്പിലാക്കി. ഓ, ഇത്രയും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് അത് പ്രാവർത്തികമാക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളയിൽ പ്രാവർത്തികമാകില്ല? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കേരളയിൽ വരും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരുന്നോളൂ. ഇത് കേരളമാണ്, LDFന്റെ ഭരണമാണ്. മാത്രവുമല്ല, പിണറായി വിജയൻ എന്ന ലക്ഷ്യബോധമുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. സൂക്ഷിക്കുക, കേരളം സമ്പന്ന സംസ്ഥാനമാകാൻ പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന സംസ്ഥാനമായി കേരളം മാറ്റപ്പെടുമ്പോൾ നിങ്ങൾ അന്ന് പിണറായി വിജയനെ ഓർക്കും. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. താങ്ക് യു.